സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ അന്വേഷണം നടക്കുകയാണെന്ന് കേന്ദ്രം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയില്ല. ഇആർ രാഗേഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. രാഗേഷ്, ഇതിൽ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ മറുപടി നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തയ്യാറായില്ല എന്നാണോ? മറ്റ് ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ മറുപടി നൽകിയില്ലേ? ദിവ്യ, രേഖാമൂലം നൽകിയ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ കേസന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലുള്ള എം പിമാരായ അടൂർ പ്രകാശ്, കെ സുധാകരൻ, ബെന്നി ബഹനാൻ, എൻ കെ പ്രേമേന്ദ്രൻ ഇവരാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ആഭ്യന്തര മന്ത്രാലയത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ കേസന്വേഷണ വിശദാംശങ്ങൾ, ഇപ്പോൾ അന്വേഷണ പരിസ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമതായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് മറുപടി നൽകിയിരിക്കുന്നത്. കിഷൻ റെഡ്ഡി നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്, 30 കിലോ സ്വർണം ജൂലൈ 5-ാം തീയതി തിരുവനന്തപുരം വിമാനത്താവളത്തിന് പിടികൂടി. കസ്റ്റംസാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് മറുപടി നൽകിയിരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയിട്ടില്ല. ശരി, ഇആർ രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.